നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ആവശ്യത്തിന് പുരികമില്ലാതിരിക്കുക, പുരികത്തിന് കട്ടിയില്ലാതെ കറുപ്പില്ലാതിരിക്കുക, കൊഴിയുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പലപ്പോഴായി നേരിട്ടിട്ടുണ്ടാകും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ട് ഒരു എണ്ണയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ എണ്ണ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കരിഞ്ജീരകം, തലമുടി വളരാനും പുരികം വളരാനും സഹായിക്കുന്ന പോഷക ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഉലുവ, താറിനും മുടികൊഴിച്ചിലും മാറാൻ ഒരു ഹോം റെമഡിയായി ഇത് ഉപയോഗിക്കാറുണ്ട്. നല്ല രീതിയിൽ മുടി വളരുന്നതിന് ഉലുവ സഹായിക്കുമെന്നാണ് ചില തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബദാം, പുരികം തിക്കായി വളരാൻ ബദാം ചെറുതായി കത്തിച്ച ശേഷം ചൂടാറിയിട്ട് പുരികത്തിൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാസ്റ്റർ ഓയിൽ, കാസ്റ്റർ ഓയിലിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകൾ ചർമ്മത്തിന് ആവശ്യത്തിന് പോഷക ഗുണങ്ങൾ നൽകുന്നുണ്ട്. കൺപീലികളും പുരികവും നല്ല കട്ടിയിൽ വളരുന്നതിനായിട്ട് കാസ്റ്റർ ഓയിൽ ദിവസവും ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ പാത്രം എടുക്കുക. ഇതിലേക്ക് 1.5 സ്പൂൺ കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. അര സ്പൂൺ കരിഞ്ചീരകം ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി 1/2 സ്പൂൺ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു പാൻ നിറയെ വെള്ളം എടുത്തതിന് ശേഷം അതിന് മുകളിലായി ചേരുവകൾ യോജിപ്പിച്ച പാത്രം വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് നന്നായി തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വിടുക. ഈ സമയം ഒരു കാൻഡിൽ കത്തിച്ചു വെക്കാം. എന്നിട്ട് ആൽമണ്ട് എടുക്കുക. ഒരു കത്രിക വെച്ച് ബദാം ഇതുപോലെ പിടിച്ച ശേഷം ബദാം ഒന്ന് കരിച്ചെടുക്കാം. ബദാമിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കണം. ഇതുപോലെ തന്നെ അടുത്ത ബദാമും നമുക്ക് കരിച്ചെടുക്കണം. രണ്ട് ബദാം ഇതുപോലെ നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കല്ലിലിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിവിടെ ബദാം കറുത്ത പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കണ്ടെയ്നർ എടുക്കുക. ഇതിന് മുകളിലായിട്ട് എണ്ണ അരിച്ചെടുക്കാനായിട്ട് ഒരു തുണി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചൂടാക്കിയ ഓയിൽ ഒഴിച്ച് അരിച്ചെടുക്കണം. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്, എണ്ണ മാത്രമായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് പൊടിച്ചു വെച്ച ബദാം കൂടി ചേർക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പുരികം വളരാനുള്ള എണ്ണ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊരു ഇയർബഡ്സ് ഒക്കെ ഉപയോഗിച്ച് പുരികത്തിൽ ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചു നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇത് എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.